ഹലോ ഗായ്സ്, ഹലോ, ഹൗ ആർ യു? നമ്മളുടെ അച്ഛൻ പോണുണ്ട്, ചീന്ന് പോണ് 12 മണിക്കൂർ. അപ്പൊ എഴുതാ അമ്മ എന്ത് കണ്ട കാര്യം. നമ്മളാ അമ്മ അച്ഛൻ്റെ മിച്ചറുണ്ടാക്കി കാണിച്ചു. മിച്ചറുണ്ടാക്കി നമ്മുടെ ബോണ്ട് ഇരിക്കുന്നു, പിന്നെ മീനച്ചാറുണ്ട് അവിടെ ഇരിക്കുന്നു, ലൗലുലിക്ക അച്ചാറ്, പിന്നെ ഒരു കൊല ഇരിക്കുന്നു, അച്ഛൻ്റെ തൊടിയൊക്കെ. ഇതൊക്കെ ഇനി തേച്ച് മുടക്കണം, ഇതിനി പാക്ക് ചെയ്യണം. ഇതിന് അതിനകത്ത് അമ്മ ആക്കുന്നു, ഞാനിനി മെഴുകുതിരി വെച്ചിട്ട് അതിനെ ഉരുക്കി എടുക്കണം. എന്തെന്ന് അച്ഛൻ കൊണ്ടുവന്ന രണ്ട് കുപ്പി ഇരിക്കുന്നു. അത് നെയ്യപ്പമുണ്ട്, എന്താ നടനെത്തി അച്ഛൻ്റെ മുഖത്ത് ഡൈയൊക്കെ അടിച്ച്, മുടിയിൽ ഡൈയൊക്കെ, അച്ഛൻ്റെ തല കാണിച്ചു ഒരു മുകളില് തിരിഞ്ഞ് നിൽക്കുന്ന മുഖം കാണിക്കില്ല. ശരി ഗൈസ്, നമ്മൾ ഇനി ഇത് പാക്ക് ചെയ്തിട്ട് വരാം. പാക്ക് ചെയ്തിട്ട് എല്ലാം കാണിച്ചു തരാം ഗൈസ്. ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഉരുക്കി ഇതിനെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നു. അമ്മ അവിടെ നിന്ന് പാക്ക് ചെയ്യുന്നു. അച്ഛനെ കാണിക്കില്ലെന്നുണ്ട്, അച്ഛനെ കാണിക്കുന്നില്ല, അച്ഛൻ്റെ കൈ കാണിക്കാം. അച്ഛൻ അവിടെ നിന്ന് ബാഗിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്താ അമ്മ അതിനകത്ത് നിന്ന് പോറ്റ ബോണ്ട, അമ്മ ഉണ്ടാക്കിയ ബോണ്ട. ഞാനിവിടെ നിന്ന് പാക്ക് ചെയ്ത് ഉരുക്കി സെറ്റാക്കി കൊണ്ടിരിക്കും ഗൈസ്. ഷീനാൻറ്റി വന്നു, ടാൻ 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 ടാ. അച്ഛൻ്റെ അനി, അച്ഛൻ്റെ കുഞ്ഞമ്മേരെ മോളാണ് ഷീനാൻറ്റി. ഇനി ആരും പറഞ്ഞില്ലെന്നോ, അഹങ്കാരമുണ്ട്. ആൻറ്റി തിരിഞ്ഞ് നോക്കണം, ആൻറ്റിൻ്റെ മുടി മാത്രം കാണും, നൂഡിൽസ് നൂഡിൽസ് മണ്ട മാത്രം കാണും. ഗൈസ് ആൻറ്റി മൈൻഡിയുണ്ട്. ഭയങ്കര വിലയാണ് ഗൈസ്. അച്ഛൻ്റെ തലയിൽ ഡൈ അടിച്ചപ്പോൾ ഞാൻ അമ്മേൻ്റെ പേരെഴുതി വെച്ച്, അതിപ്പം മാഞ്ഞു പോണില്ല. അതെന്തിരിക്കുന്നു പിണക്കൻ രണ്ട് പേര് മുണ്ടണില്ല അങ്ങോട്ട്. അത് പോണില്ല, ഞാൻ തറന്നിട്ട് തേക്കേ. അത് തന്നെ അത് കുറച്ച് പോയി, കുറേ പോയി. ഗൈസ് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. അത് അനീഷ് വെച്ച വന്ന്, അനീഷ് വെച്ച ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടില്ല. കൊച്ചാ കൊച്ചാ, കോപ്പിറൈറ്റ് അടിക്കും, പാട്ട് മാറ്റും. അനീഷ് വെച്ച കൊച്ചൻ്റെ കുറച്ച് ഡയലോഗ് ഒക്കെ അടിക്കണം. കൊച്ചൻ്റെ ഡയലോഗ് അടിക്കുകയാണെങ്കിൽ ദീപനുണ്ട് യൂട്യൂബ് ചാനൽ അറിയാൻ മതി ഗൈസ്. ജിത്ത് കൊച്ചടിക്കത് സ്റ്റൈൽ. അച്ഛന്താ ഉറക്കണ്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. ഗൈസ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഇനി വണ്ടി വളച്ചിടണം. ഈ നായ എന്ത് ഈ സമയത്തും കിടന്ന് കിടന്ന് കുരയ്ക്കണത്? ഗൈസ് സമയം 12:30 ആവാറായി, 12:20 ആയി. ആ ആർ പി എം താഴട്ടെ. അനീഷ് ചന്ദി അവിടെ ഇരിക്കണം. ബുള്ളറ്റ് ബുള്ളറ്റ് കണ്ടിട്ട് കുറേ നാളായില്ലേ, സേഫാണ്. ഇനി വണ്ടി വിളക്കിയ വണ്ടി വിളച്ചിട്ടു, വണ്ടി വിളച്ച് തിരിച്ചിട്ടു. അച്ഛനോട് കഷ്ടപ്പെടുകയാണ് ഗൈസ്. ഷൂ ഇടണം, എനിക്ക് വഞ്ച ഷൂ ആണ് ഇൻ്റർവ്യൂവിന്. ഇത് പച്ച കൊണ്ടുപോകണം, ഞാൻ എഴുതിട്ടുമില്ല. കെട്ടിട്ടതാണ് ലുക്ക്. ഈ വെയിറ്റ് കുറഞ്ഞ പെട്ടി കൊച്ച എടുക്കണം. അത് വെച്ചിട്ടാൽ വണ്ടി ബാക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലേ. ആദ്യം ഇത് വയ്ക്കാം. അല്ല നൂത്ത് പിടിച്ചാൽ മതി, അങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോയാൽ. 4 വീലുണ്ട്, 4 വീല്. ഇനി കൈ സഹായം, ഒരാളോടെ സഹായിച്ചാൽ ഇപ്പം
മറ്റേ പോലെ എന്നിട്ട് ഇന്നസെന്റിന്റെ ഇടയിലും അടിക്കാം. ഈ കൊന്നാണ്ട് ആരോടെ കൊണ്ട് വെച്ച് തോള് തോള് തോള്. അടിയ പിടിയില്ല. സീനാണ് ഗൈസ്, വെച്ചിട്ട് വരാം. എല്ലാം ഫിറ്റ് ആൻഡ് ഓക്കെ, പെർഫെക്റ്റ്, പെർഫെക്റ്റ്ലി ഫിറ്റ്. ആ അതിൻ്റെയും കൂടെ കുറവേ ഉള്ളൂ. സസ്പെൻഷൻ പോരാ. ഏ അപ്പം ശരിയെന്ന് ഗൈസ്, അമ്മ വരണില്ല. എൻ്റെ പേര് മാത്രം വന്നായിക്കൊണ്ടിരിക്കും. എനിക്കില്ലേ മരണമ്മക്ക്. പോയിട്ട് വരണം, അമ്മ പോയിട്ട് വേണം. ചേച്ചി ഡൂട്ട്, ചേച്ചി ഡൂട്ട് പോയിട്ട് വരണേ. നമ്മൾ എയർപോർട്ടിലെത്തി, അച്ഛൻ ട്രോളി എടുക്കാൻ പോയി. ആ ഇല്ലേ, അങ്ങോട്ട് പോകാനൊന്നും കയറിക്കോ, കയറിക്കോ. അച്ഛൻ അങ്ങോട്ട് പോയി. ഏകദേശം നമ്മൾ കഴക്കൂട്ടത്ത് ഫുഡ് കഴിക്കാം. ബ്രോ ആൻഡ് കോ ബിരിയാണി കഴിക്കാൻ വന്നു. ചെത്തു വെച്ച പോണം. ഇവരിവിടെ വന്നിട്ടില്ല. നമ്മളിവിടെ വന്നിട്ട് ഇതാ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ബിരിയാണി മാത്രം പറഞ്ഞു. ഇവിടെ വന്നിട്ട് ബിരിയാണി ഇല്ലേ കഴിക്കണ്ടേ അല്ലേ? അതെ അതെ, ബിരിയാണി വന്നു. ഇവരടി രണ്ടു പേരടി ബിരിയാണി. നമ്മുടെ ഒരു കസിൻ ഇവിടെ കഫെ തുടങ്ങി എന്നാ പക്ഷെ മറന്നു. പറ്റുമെങ്കിൽ അവിടെ കയറണം അല്ലേ? കഴിച്ചിട്ട് അതെ അതെ. ശരി ഗൈസ്, നമ്മളിത് കഴിച്ചിട്ട് വരാം. ഫ്രൈ വന്നു, ചിക്കൻ ഫ്രൈ വാങ്ങി. പിന്നെ നമ്മളെ ബോൾ ബോൾ ഗ്രേപ്പ് ഫുള്ളി കംപ്ലീറ്റഡ് ആയി. എങ്ങനെയുണ്ട്? സൂപ്പറാണ് ഗൈസ്. ഇവിടുത്തെ എല്ലാവർക്കും അറിയായിരിക്കും, വന്നിട്ടുള്ളവർക്ക് സൂപ്പറാണ് ഇവിടുത്തെ ഫുഡ്. മത്ത് പിടിക്കൂല, അടിപൊളിയായിട്ട് ഇറങ്ങിപ്പോ, മടുക്കൂല. ചിക്കനൊക്കെ സൂപ്പറാണ്. ഇനി ഒരെണ്ണം ഒരു കുപ്പിയും കൂടെ ഇരിക്കും, അത് തീർത്തില്ല. അത് പതുക്കെ പതുക്കെ പോണ വഴി കുടിച്ചു കുടിച്ചൊക്കെപ്പാ. എങ്ങനെയാ? ശരിയല്ല. അപ്പോൾ കൈസിനെ വെളിയിറങ്ങിയിട്ട് കാണാം. ബില്ല് കാണിച്ചു തരാം എത്രയായിരുന്നു. നമ്മൾ കഴിച്ചത് മൂന്ന് ബിരിയാണി, ചിക്കൻ ഫ്രൈ, രണ്ട് ബോൾ ജ്യൂസ്, അതായത് ഗ്രേപ്പിൻ്റെ, പിന്നെ കൊച്ച ഒരു പൊറോട്ട കൂടെ വാങ്ങി ചിക്കൻ ബാക്കി വന്നുകൊണ്ട്. എന്നിട്ട് ബില്ല് കാണിച്ചു തരാം. പൊറോട്ട കണ്ടോ? പൊറോട്ട, പൊറോട്ടയും കോഴി പൊരിച്ചത്. പൊറോട്ട ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചത്. നമ്മളവിടെ നിന്ന് കഴിച്ച ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ബില്ല് 882 രൂപ. ഈ ഫുഡിന് ഓക്കെയാണ് അല്ലേ? അത്ര നല്ല ഫുഡായിരുന്നു. മടുത്തില്ല സാറിന്? മടുക്കും ഇത്രയും, ഈ ഇത്രയും ബിരിയാണി കഴിക്കുമ്പോൾ. ഇനി നേരെ വീട്ടിലോട്ട്. വാവച്ചേട്ടനെ വിളിച്ചിട്ട് എടുത്തില്ല, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. കഫേയുടെ തിരക്കിലായിരിക്കും. അതെ അതെ.